എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു പോക്കറ്റുള്ള കുർത്ത ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു എ ലൈൻ കുർത്ത ടോപ്പ്, അതിൻ്റെ കൂട്ടത്തിൽ റൈറ്റ് സൈഡിലായിട്ട് ഒരു പോക്കറ്റും കൂടി. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ ആദ്യം കാണിക്കാം. അപ്പോൾ ഞാൻ നൈറ്റിയുടെ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. നൈറ്റിയുടെ 3 മീറ്ററുള്ള വിരിത്തുണിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിത് 4 ആയിട്ട് മടക്കിയിടാം. ഇതിപ്പോൾ ഞാൻ ക്ലോത്ത് 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. 3 മീറ്റർ ഉണ്ടാവുമെങ്കിലും വീതി കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയലായിരിക്കും നൈറ്റി മെറ്റീരിയലായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽത്തുമ്പ മാർക്ക് ചെയ്യാം. നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തയ്യൽത്തുമ്പാണ് ഏറ്റവും ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്, ബ്ലൗസ് പീസിൻ്റെ ആയാലും ചുരിദാറിൻ്റെ ആയാലും. അപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ 4 ലെയറായിട്ടാണ് ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഏറ്റവും മുകളിൽ ഞാൻ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടി മാർക്ക് ചെയ്തു. ഫോൾഡ് ചെയ്ത്, അതായത് മടക്കിയിട്ടിരിക്കുന്ന സൈഡിൽ നിന്ന് ഓപ്പൺ എൻഡിലേക്കാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ 14 ആണ്. അപ്പോൾ ഞാനൊരു 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നെ ഞാൻ ആം ഹോളിൻ്റെ ഡെപ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ചാണ് ആം ഹോളിൻ്റെ ഡെപ്ത് മാർക്ക് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ എൽ ഷേപ്പ് പോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാ വീഡിയോസിലും, നമ്മൾ കുർത്ത ടോപ്പ് തയ്ക്കുന്ന മിക്ക വീഡിയോസിലും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. കഴുത്തിൻ്റെ അകലം 3.5 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം വരുന്നത്. അപ്പോൾ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് 3.25 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലെ കഴുത്തിൻ്റെ ഇറക്കം വരുന്നത് 5 ഇഞ്ചാണ്. ക്രോസ് പീസ് വെച്ച് തയ്ക്കുന്ന അനം 1/4 ഇഞ്ച് കുറച്ച് 4.75 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് റൗണ്ട് ചെയ്ത് ജസ്റ്റ് ഒരു റൗണ്ട് നെക്കാക്കി എടുക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് അല്ലെങ്കിൽ മറ്റൊരു ക്ലോത്ത് വെച്ചിട്ടാണോ തയ്ക്കുന്നതെങ്കിൽ 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. എപ്പോഴും ക്യാൻവാസ് വെച്ച് തയ്ക്കുമ്പോൾ മാത്രമാണ് നമ്മൾ സെയിം അളവ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ടിലെ കഴുത്ത് റെഡിയായി. ഇനി ഇതേപോലെ തന്നെ ബാക്കിലെ കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. ഞാനൊരു 4 ഇഞ്ചാണ് പുറകിലുള്ള കഴുത്തിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. അതും ഇതേപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും കഴുത്ത് റെഡിയായി. ആം ഹോളിൻ്റെ അവിടെ നമ്മളൊരു എൽ ഷേപ്പ് ആക്കിയിട്ടുള്ളൂ. അതിന് മുമ്പ് നമുക്ക് ചെസ്റ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് ലൈൻ മാർക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം എത്രയാണെന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം 38 ഇഞ്ചാണ്. 38നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് അത് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നുണ്ട്. തയ്യൽത്തുമ്പ് നമ്മുടെ ഇൻഷ്ടാനുസരണം നമുക്ക് കൂട്ടിയിടാം. 1.5 ഇഞ്ച് ഇടാം, അല്ലെങ്കിൽ 1 ഇഞ്ച് ഇടാം, അതല്ലെങ്കിൽ 2 ഇഞ്ച് ഇടാം. നമ്മൾ തയ്യൽത്തുമ്പ് ഒത്തിരി മടങ്ങി കിടന്നത് വൃത്തികേടായിരിക്കും. അതിന് ശേഷം നമ്മളിപ്പോൾ ചെസ്റ്റിൻ്റെ അവിടുത്തെ ലൈൻ മാർക്ക് ചെയ്ത ശേഷം ആം ഹോള്, ഫ്രീ ഹാൻഡിൽ തന്നെയാണ് ഞാൻ ആം ഹോള് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില കുർത്തകൾ തയ്ക്കുമ്പോൾ ഞാൻ ആം ഹോൾ കർവ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇതിപ്പോൾ ബാക്കിലെ ആം ഹോളാണ്, ഇതേപോലെ തന്നെ ഫ്രണ്ടിലെ ആം ഹോള് വരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മിഡ് പോയിന്റിൽ നിന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് കുഴിച്ച് വെട്ടുന്നുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഞാൻ വരച്ച് കൊടുക്കുന്നത് ഫ്രണ്ടിലേക്കുള്ള കൈക്കുഴിയാണ്. ഷോൾഡറിൻ്റെ സ്ലോപ്പിൻ്റെ ഭാഗവും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴേക്കുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. ഏറ്റവും മുകളിൽ നിന്ന് അരഭാഗത്ത് എത്ര താഴെയാണ് അരഭാഗത്ത് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 14 ഇഞ്ച് താഴെയാണ് ആദ്യത്തെ ലൈൻ മാർക്ക് ചെയ്തത്. അടുത്ത ലൈൻ ഒരു 19 ഇഞ്ച് താഴെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇപ്പോൾ ഞാൻ നീട്ടി വരയ്ക്കുന്നത് ഹിപ്പ് ലൈനാണ്. അരഭാഗം എവിടെയാണ് വരുന്നത് ആ ലൈനാണ്. ഇപ്പോൾ നീട്ടി വരയ്ക്കുന്നത് അരവണ്ണം, അതായത് വിസ്റ്റ് റൗണ്ടിൻ്റെ വരുന്ന ആ ലൈനാണ് മാർക്ക് ചെയ്തത്. ഇത് രണ്ടും ഇതേപോലെ നീട്ടി വരച്ച ശേഷം ഈ രണ്ട് ഭാഗത്തെയും വണ്ണം നമുക്ക് മാർക്ക് ചെയ്യാം. ഇത് ഞാൻ സ്ലിറ്റ് ഇല്ലാതെയാണ് തയ്ച്ചെടുക്കുന്നത്. അരഭാഗത്ത് വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്. 36 ഇഞ്ചാണ് അരവണ്ണം വരുന്നത്. കുറച്ച് ലൂസ് ചെയ്തിട്ടുള്ള അളവാണ്. 36നെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ നമുക്ക് 9 ഇഞ്ച് കിട്ടും. 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ 1/2 ഇഞ്ചാണോ 2 ഇഞ്ചാണോ എത്രയാണോ നമുക്ക് തയ്യൽത്തുമ്പ വേണ്ടത് അത് മാർക്ക് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 2 ഇഞ്ച് തയ്യൽത്തുമ്പ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഹിപ്പ് റൗണ്ടിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. ഹിപ്പ് റൗണ്ട് 40 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 10 ഇഞ്ചാണ് എടുക്കുന്നത്. 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ഇഞ്ച് തയ്യൽത്തുമ്പ മാർക്ക് ചെയ്യുന്നുണ്ട്. ഏറ്റവും ടോട്ടൽ ഇറക്കം നോക്കുന്നുണ്ട്. 44 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത്. അപ്പോൾ ഞാൻ 1 ഇഞ്ചും കൂടിയും കൂട്ടി താഴേക്ക് മടക്കടിക്കാനുള്ള 1 ഇഞ്ചും കൂടിയും കൂട്ടിയിട്ട് 45 ഇഞ്ചിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇറക്കം. ഈ 45 ഇഞ്ചിൽ ഇറക്കം മാർക്ക് ചെയ്ത് ഈ പോയിന്റ് അങ്ങ് നീട്ടി വരയ്ക്കാം നമുക്ക്. ഇതേപോലെ നീട്ടി വരച്ചിട്ടുണ്ട്. ഏറ്റവും താഴത്തെ വിഡ്ത്ത് ഞാൻ കുറയ്ക്കുന്നില്ല. ആ വിഡ്ത്ത് മാക്സിമം, അത് മുഴുവനായിട്ടും ഞാൻ എടുക്കുന്നുണ്ട്.
ഇപ്പൊ വരച്ച എല്ലാ പോയിന്റുകളും നമുക്ക് കൂട്ടി വരയ്ക്കാം. ഞാൻ ഇതേപോലെ ഏറ്റവും താഴെ വരെ കൂട്ടി വരയ്ക്കുന്നുണ്ട്. നമുക്ക് ഇതേ സ്കെയിൽ തന്നെ വേണമെന്നില്ല. ഞാനിതിപ്പോൾ വാങ്ങിച്ച് എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. സാധാരണ സ്ട്രെയിറ്റ് നമ്മൾ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്ട്രെയിറ്റ് സ്കെയിലായാലും കുഴപ്പമില്ല. അത് യൂസ് ചെയ്തിട്ടും ഈസി ആയിട്ട് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. എന്താ ഇതിപ്പോൾ നമ്മൾ ഇതേപോലെ വരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഏറ്റവും താഴെ നിന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ആം ഹോളും കഴുത്തിൻ്റെ ഭാഗവും പുറകിലെ ആംഹോളിൻ്റെ അളവും പുറകിലെ കഴുത്തിൻ്റെ ഭാഗം അളവും വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഒരു ലെയർ ഉള്ളിലത്തെ ഒരു ലെയർ എടുത്ത് മാറ്റിയ ശേഷമാണ് നമ്മൾ കുഴിച്ച് വെട്ടേണ്ടത്. ഒപ്പം വെട്ടിക്കഴിഞ്ഞാൽ അളവുകളിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാൻ കൈക്കുഴിയുടെ അവിടെ പുറകിലെ കൈക്കുഴിയാണ് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തും നമ്മൾ കയറ്റിയിട്ട് മാർക്ക് ചെയ്ത കഴുത്ത്, അതായത് ബാക്കിലേക്ക് വരുന്ന കഴുത്തിൻ്റെ ഭാഗമാണ് കട്ട് ചെയ്തേക്കണേ. ഇനി ഇതിൽ നിന്ന് ഇതിൻ്റെ ഉള്ളിലൊരു ലെയർ നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു ലെയർ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി വരുന്ന ലെയർ വീണ്ടും രണ്ടായിട്ട് മടക്കിയിടുന്നുണ്ട്. ഇനി ഈ ലെയറിലാണ് നമ്മൾ കുഴിച്ച് വെട്ടുന്നത്. ഇപ്പോൾ ഒരു പീസേ ഉള്ളൂ, രണ്ട് ലെയറേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് മടക്കിയിടുക. അതിനുശേഷം കൈക്കുഴിയുടെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും കുഴിച്ച് വെട്ടുക. നമ്മളിതേപോലെ നൈറ്റിയുടെ മെറ്റീരിയലൊക്കെ എടുത്തിട്ട് ഇതേപോലെ പോക്കറ്റ് വെച്ച് തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. പൊട്ടും ചൂടെടുക്കുമ്പോൾ, ഇപ്പോൾ ചൂടിൻ്റെ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതേപോലെ തയ്ച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഞാൻ കൈക്കുഴിയുടെ ഭാഗവും കുഴിച്ച് വെട്ടുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗം ഞാൻ കുഴിച്ച് വെട്ടി. കഴുത്തിൻ്റെ ഭാഗത്ത് ഞാൻ ക്രോസ് പീസാണ് യൂസ് ചെയ്യണേ. അപ്പോൾ എളുപ്പത്തിൽ നമുക്കിത് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല, ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്താൽ മതി. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു കുർത്ത ടോപ്പാണ്. അപ്പോൾ ഞാൻ എന്താ ഫ്രണ്ടിൽ പീസും കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിലേക്ക് വരുന്ന പീസും കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിലെയും ബാക്കിലെയും പോർഷൻ നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ മുട്ട് വരെ ഇറക്കത്തിലാണ് സ്ലീവ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ബാലൻസ് ഇറക്കത്തിൽ നിന്ന് താഴോട്ടേക്ക് വന്ന തുണിയാണിത്, ബാലൻസ് വന്ന തുണി. ഇത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത് ഫോൾഡഡ് എൻഡാണ്. ഞാൻ സ്ലീവിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യുന്നുണ്ട്. 11 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം, നീളം വേണ്ടത്. ആ 11 ഇഞ്ചിനോട് കൂടെ 1.5 ഇഞ്ച് ഞാൻ കൂട്ടി മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പാണ്. മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും, താഴെ 1 ഇഞ്ച് തയ്യൽ തുമ്പും. മുകളിൽ നിന്ന് 3 ഇഞ്ച് താഴെ ഞാൻ ഒരു ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെയുള്ള ഏറ്റവും മുകളിൽ വണ്ണം കൂടിയ ഭാഗത്തുള്ള വണ്ണം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 13 ഇഞ്ചാണ് മുകളിലത്തെ റൗണ്ട് വരുന്നത്. അപ്പോൾ ഞാൻ 6.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴത്തെ റൗണ്ട് വരുന്നത് 11 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 5.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. തയ്യൽ തുമ്പ് മുകളിലും താഴെയും 2 ഇഞ്ച് വീതം കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്യേണ്ട ലൈനാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇതിനു ശേഷം ഞാൻ ഫ്രീ ഹാൻഡായിട്ടാണ് ദാ സ്ലീവിൻ്റെ മുകൾ ഭാഗം വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ തയ്ച്ചാൽ മതി, വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ഇതുപോലെ നിങ്ങൾ വരച്ചാൽ മതി. ഇനിയിപ്പോൾ ആം ഹോൾ കറിൻ്റെ സ്കെയിലൊന്നും ഇല്ലാത്തവർ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. ഞാൻ രണ്ടാമത് കുഴിച്ച് മാർക്ക് ചെയ്തത് ഫ്രണ്ടിലേക്ക് വരുന്ന സ്ലീവിൻ്റെ ഭാഗമാണ്. നമ്മൾ ആം ഹോളിൽ കട്ട് ചെയ്തപ്പോൾ കുഴിച്ച് വരച്ച പോലെ തന്നെ സ്ലീവിൻ്റെ ഭാഗത്തും ഇതുപോലെ കുഴിച്ച് വെട്ടുവാണെങ്കിൽ ഒന്നും പിടുത്തമൊന്നും ഉണ്ടാവില്ല, വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതേ രീതിയിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗവും കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പുറകിലേക്ക് ആദ്യം മാർക്ക് ചെയ്ത ആ കർവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിനുശേഷം ഇത് നിവർത്തിയിട്ട്, ഇതിപ്പോൾ ടോട്ടൽ 4 ലെയറുണ്ട്, ഇത് നിവർത്തിയിട്ട് 2 ലെയറാക്കിയ ശേഷം മാത്രമാണ് ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം കുഴിച്ച് വെട്ടാൻ പാടുള്ളൂ. ഇതിനു മുന്നും ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, വളരെ യൂസ്ഫുള്ളായ വീഡിയോസാണ്. കുർത്ത ടോപ്പ് തന്നെ പല ടൈപ്പ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മളൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് ഉള്ള ക്ലോത്ത് ഇതാ രണ്ടായിട്ട് ഞാൻ മടക്കിയിടുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ലീവ് കട്ട് ചെയ്തതിൻ്റെ സൈഡിലുള്ള ക്ലോത്താണ്. ഇത് രണ്ടായിട്ട് മടക്കിയിട്ട ശേഷം പോക്കറ്റിൻ്റെ ഇറക്കം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊരു 8.5 ഇഞ്ചാണ് ടോട്ടൽ തയ്യൽ തുമ്പെല്ലാം കൂട്ടിയിട്ട് നീളം എടുത്തിരിക്കുന്നത്. വീതി ഞാനൊരു 4 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ളൊരു പോക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ളത് ഇറക്കം 8.5 ഇഞ്ചും വീതി 4 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ എന്താ ഒരു സ്ക്വയർ പോലെ രണ്ട് വശവും വരച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഫോൾഡഡ് എൻഡിൽ നിന്നല്ലാതെ ഈ ഓപ്പൺ എൻഡിലേക്ക് 1 ഇഞ്ച് ഈ കോർണറിൽ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അതിന് ശേഷം ദാ അതിങ്ങനെ ഒന്ന് ചരിച്ച് വരയ്ക്കുന്നുണ്ട്. ചെറിയൊരു കറിവിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇതേ രീതിയിൽ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പോവാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ക്രോസ് പീസും കൂടി ഒരു മൂന്നാല് പീസ് ക്രോസ് പീസും കൂടിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കഴുത്തിൻ്റെ ഭാഗം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് പോക്കറ്റിനുള്ള തുണിയാണ്, ഇത് സ്ലീവിൻ്റെ തുണിയാണ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതേ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തുടക്കക്കാർ, ഇപ്പം ഞാൻ ചെയ്യുന്ന അതേ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മതി, ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും തയ്ച്ചെടുക്കാൻ പറ്റും. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്തെടുക്കാം. ക്രോസ് പീസ് വെച്ചിട്ടാണ് ഞാൻ തയ്ക്കുന്നത്, അതുകൊണ്ട് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം ഒറ്റ റൗണ്ടിലാണ് നെക്കിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്ക് തയ്ച്ചെടുക്കുന്നത്. അപ്പം ഞാൻ എന്താ ഫ്രണ്ടിലെ പാർട്ടിൻ്റെയും ബാക്കിലെ പാർട്ടിൻ്റെയും ഷോൾഡറുകൾ ഒരുമിച്ച് നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. അതിനുശേഷം ഷോൾഡർ അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് തയ്ച്ചു കൊടുക്കുക. അതാണ് ആദ്യം ചെയ്യുന്നത്. നല്ല വശങ്ങൾ ചേർത്ത് വെക്കുന്നു. അതിനുശേഷം അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഷോൾഡറിൻ്റെ ഭാഗം യോജിപ്പിച്ചെടുക്കുന്നു. നമ്മളെപ്പോഴും ഷോൾഡർ ആം ഹോള് ഭാഗമൊക്കെ തയ്ക്കുമ്പോൾ രണ്ട് സ്റ്റിച്ച് നിർബന്ധമായും കൊടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റ് ആയിരിക്കും, സെക്യൂർ ആയിരിക്കും, വിട്ടൊന്നും പോകില്ല പെട്ടെന്ന്. അപ്പോൾ ഞാൻ പല വീഡിയോസിലും മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെപ്പോഴും ഷോൾഡറിൻ്റെ ഭാഗം ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കുക. പിന്നെ നമുക്ക് ബോഡിയുടെ സൈഡ് ഭാഗമൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കാലിഞ്ച് അകലത്തിൽ ലൂസ് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് തയ്ച്ചെടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പം ഞാൻ രണ്ട് ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുത്തിൻ്റെ ഭാഗമാണ് തയ്ച്ചെടുക്കേണ്ടത്. കഴുത്തിൻ്റെ ഭാഗം തയ്ക്കാൻ ഞാൻ ക്രോസ് പീസാണ് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ രണ്ട് പീസ് എടുത്തിട്ടൊന്ന് ജോയിൻ ചെയ്ത് എടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ക്രോസ് പീസ് ഞാൻ ഏതാണ്ട് ഒരു ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്രോസ് പീസ്. ഇതേപോലെ രണ്ടായിട്ട് ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഒരു ഭാഗം ഒരു ഇത്തിരി നീളം കൂട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം നല്ല വശത്ത്, നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് അവിടെ നിന്ന് ഞാൻ ഇത് ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇതിപ്പോൾ മടക്കിയപ്പോൾ അര ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ഒരു കാലിഞ്ച് വീതിയിൽ ഞാൻ ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് എങ്ങനെയാണ് കഴുത്തിൻ്റെ ഭാഗം തയ്ക്കണേന്നൊക്കെ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അതിനുവേണ്ടി മാത്രമായിട്ട് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ചെറിയ കട്ടിങ്ങുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിട്ടുണ്ട് കറവുള്ള ഭാഗത്തൊക്കെ. ഇതേപോലെ പുറകിലായിട്ട് ഇതൊന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് പതിച്ച് തയ്ക്കണം. ഇതേപോലെ വെച്ചിട്ട് പതിച്ച് തയ്ക്കണം. ഒരു കാലിഞ്ച് വീതിയിൽ മടക്കി വെക്കേണ്ട ആവശ്യമുള്ളൂ, അത്രയും തയ്യൽത്തുമ്പോഴാണ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഇതുപോലെ വെച്ചിട്ട് ഫുൾ റൗണ്ട് നമുക്ക് തയ്ച്ചെടുക്കാം. ഈ രീതിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ തുന്നേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതേപോലെയുള്ള ഈസി ആയിട്ട് കുർത്ത ടോപ്പുകളൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കഴുത്തിൻ്റെ ഭാഗമൊക്കെ ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആദ്യം തന്നെ ഷോൾഡർ ജോയിൻ ചെയ്ത കാരണം നമുക്കിത് കണ്ടിന്യൂസ്ലി റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി അവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എത്തിക്കാൻ പറ്റും. റൗണ്ട് നെക്ക് ആണെങ്കിലാണ് നമുക്കിതേപോലെ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാൻ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്, വളരെ വൃത്തിയായിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ലീവിൻ്റെ തുമ്പ് ഭാഗം ഒന്ന് മടക്കി തയ്ക്കാം. ഞാൻ ഇതേപോലെ രണ്ട് പ്രാവശ്യം ഒന്ന് മടക്കിയിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. രണ്ട് സ്ലീവിൻ്റെയും തുമ്പ് ഭാഗം ഇതുപോലെ ഒരു പ്രാവശ്യം മടക്കുന്നു, പിന്നെ ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട് തയ്ച്ചെടുക്കുന്നുണ്ട്. ഞാൻ രണ്ട് സ്ലീവും തയ്ച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ, വളരെ ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പതിച്ച് ഒരു പ്രാവശ്യം ഇനി പതിച്ച് തയ്ക്കുന്നുള്ളവർക്ക് അങ്ങനെ തയ്ച്ചു കൊടുക്കാം. ഞാൻ ഒരു പ്രാവശ്യമാണ് സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ഷോൾഡറായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ആം ഹോളായിട്ട് സ്ലീവിൻ്റെ ക്യാപ്പ് ഭാഗം ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും ഷോൾഡർ ജോയിൻ ചെയ്ത് ആ സെൻറ്റർ പോയിൻ്റ് ഒരുമിച്ച് വെക്കുന്നുണ്ട്. എപ്പോഴും നമ്മൾ സ്ലീവ്സ് ജോയിൻ ചെയ്യുന്ന സെൻറ്ററിൽ നിന്ന് വേണം. നമ്മൾ സൈഡിൽ നിന്ന് ജോയിൻ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല, ഫ്രണ്ടിലേക്കോ ബാക്കിലേക്കൊക്കെ നീങ്ങിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഫുൾ റൗണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുപോലെ സ്ലീവ്സ് ജോയിൻ ചെയ്തെടുക്കുമ്പോഴും രണ്ട് സ്റ്റിച്ച് വീതം കൊടുക്കണം. ഞാനിപ്പോൾ ഇത് ഫുള്ള് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അതായത് ഇതേപോലെ ഞാൻ രണ്ട് സ്ലീവ് ഇപ്പോൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഭാഗം ജോയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സ്ലീവും ജോയിൻ ചെയ്ത ശേഷം നമുക്ക് പോക്കറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഞാൻ ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. അതിന് മുമ്പ് പോക്കറ്റ് വെക്കേണ്ട പ്ലേസ് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. റൈറ്റ് സൈഡിൽ, അത് നല്ല വശത്താണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്, റൈറ്റ് സൈഡിലാണ് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്.
ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ടേപ്പ് താഴേക്ക് പിടിക്കുമ്പോൾ 19 ഇഞ്ച് താഴെയാണ് മാർക്ക് ചെയ്യുന്നത്. ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം, വീഡിയോയിൽ കിട്ടിയിട്ടില്ല. ഞാനിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പോയിൻ്റ് മുകളിൽ നിന്ന് 19 ഇഞ്ച് താഴെയാണ്. പിന്നെ നമ്മുടെ സെൻറ്റർ ലൈൻ ഇതാണ്. ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് 5 ഇഞ്ച് നീങ്ങിയിട്ടാണ് ഇവിടെയാണ് ഞാനൊരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ മീതിയാണ് നമുക്ക് പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വൈറ്റ് കളർ, ഒരു ഓഫ് വൈറ്റ് കളർ ക്ലോത്ത് സ്ട്രൈറ്റ് പീസ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പൈപ്പിംഗ് കൊടുക്കാൻ അത് ഇതേപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ സൈഡിലായിട്ട് ഞാനിതൊന്ന് വെച്ച് തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് പോക്കറ്റ് ഇത്തിരി വീതി കൂടുതലുള്ളതാണ്, 1 ഇഞ്ചോളം ഞാൻ സൈഡിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് വീതിയുള്ള പൈപ്പിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളൂ. അതേപോലെ ഇതേപോലെ വെച്ചിട്ട് ഇതിൻ്റെ 3 സൈഡും ഞാൻ തയ്ച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് നേരെ വെച്ച് കൊടുക്കുക. നമ്മുടെ പുറത്തേക്ക് വരുന്ന 1/4 ഇഞ്ച് ഒരേ വീതിയിൽ വരാൻ ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. താഴത്തെ ഭാഗം ഞാൻ നമ്മൾ ചെറിയൊരു സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം അതേപോലെ തന്നെയാണ് തയ്ച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് തയ്ക്കുക. ഞാനിപ്പോൾ തയ്ച്ചിട്ട് ഇത് സെൻറ്റർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കോർണർ വരുന്ന 3 കോർണറുകളും കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ചെറിയ വീതിയുള്ള പൈപ്പിംഗ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം ഇതേപോലെ ഒന്ന് 2 പ്രാവശ്യം മടക്കിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ ഏറ്റവും മുകളിൽ നിന്ന് 1 പ്രാവശ്യം കൊണ്ടി മടക്കുന്നു, പിന്നെ 1 പ്രാവശ്യം കൊണ്ടി മടക്കിയിട്ട് 2 പ്രാവശ്യം മടക്കിയ ശേഷം തയ്ക്കുന്നുണ്ട്. ഈ പോക്കറ്റ് തയ്ക്കുന്നതിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാം. അത് വീതി കൂട്ടണമെങ്കിലോ വീതി കുറയ്ക്കണമെങ്കിലോ വലിപ്പം കൂട്ടണമെങ്കിലോ അതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടാനുസരണമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത പോയിൻ്റ് സെൻറ്ററിൽ വരത്തക്ക രീതിയിൽ ഇത് വെച്ചിട്ട് 2 സൈഡിലും ഇതിൻ്റെ കറക്റ്റ് ഓപ്പണിങ് ഒഴിച്ച് ബാക്കി 3 സൈഡും ഞാൻ തയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് 1 സ്റ്റിച്ച് മാത്രമാണ് കാണിക്കുന്നുള്ളൂ, പക്ഷേ ഞാൻ 2 സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈപ്പിങ്ങിൽ നമ്മുടെ സ്റ്റിച്ചസ് ടച്ച് ആവുന്നില്ല, അല്ലാതെ തന്നെ ഇതിൻ്റെ അരികത്ത് കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ പോക്കറ്റ് ഇതേപോലെ അരിക് ഭാഗമൊക്കെ തയ്ച്ചിട്ട് പിന്നെ യൂസ് ചെയ്തിട്ട് നമ്മുടെ പിന്നെ യൂസ് ചെയ്ത് മുകളിലും താഴെ 1, 2, 3 പിന്നെ യൂസ് ചെയ്തിട്ട് ഇത് സെക്യൂർ ചെയ്ത് വെച്ച ശേഷം മാത്രം തയ്ച്ചാലും മതി. ഇങ്ങനെ തയ്ക്കുമ്പോൾ നീങ്ങി പോവാതെയൊക്കെ ശ്രദ്ധിക്കണം, ഉള്ളിൽ മടങ്ങി പോവാതെ ചുളിഞ്ഞു പോകാതെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇതിങ്ങനെ ഞാൻ ഇതെല്ലാം ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് 3 സൈഡും തയ്ച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോക്കറ്റിൻ്റെ സൈഡിൽ 2 സ്റ്റിച്ച് വീതം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കുള്ള ജോലി സ്ലീവ്സിൻ്റെ തുമ്പ് തൊട്ടിട്ട് ഏറ്റവും താഴെ വരെ നമ്മുടെ തയ്യൽ തുമ്പ് അനുസരിച്ച് തയ്ച്ചെടുക്കുക. പിന്നെ ഏറ്റവും താഴെയുള്ള ഭാഗം മടക്കി തയ്ക്കുക. അപ്പോൾ സൈഡ് തയ്ക്കുന്നതും ഏറ്റവും താഴെ മടക്കി തയ്ക്കുന്നതും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇതാ നമ്മുടെ കുർത്ത ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സൈഡൊക്കെ ഈസി ആയിട്ട് തയ്ച്ചെടുക്കുക, അത് നമ്മൾ മുന്നത്തെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. പോക്കറ്റിൻ്റെ ഭാഗം വളരെ ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട്. സൈഡ് നമ്മൾ സ്ലിറ്റ് ഇട്ടിട്ടില്ല, എ ലൈൻ കുർത്ത ടോപ്പായിട്ട് തയ്ച്ചിരിക്കുന്നത്. കഴുത്തിൻ്റെ ഭാഗം ക്രോസ് പീസ് വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. നമ്മൾ സ്ലീവ്സ് മുട്ട് വരെയുള്ള സ്ലീവ്സാണ്. പോക്കറ്റ് അത്യാവശ്യം വലിപ്പമുള്ള പോക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്ന് തയ്ച്ച് നോക്കുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.